വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റിക്ക് മുമ്പാകെ വിട്ടിരുന്നു ഇപ്പോൾ അതിൻ്റെ നടപടികൾ എന്തായതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല അതിൻ്റെ മൂന്നാമത്തെ സിറ്റിംഗ് ഇന്ന് അടക്കമുണ്ട് അത് പറയും മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം ചില വീഡിയോകൾ നമ്മൾ പറയാറുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് മുഴുവൻ കേൾക്കണം എന്നുള്ളത് അതെ അതുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ എനിക്ക് പറയാനുണ്ട് വക്കഫിനെക്കുറിച്ച് വക്കഫ് നിയമത്തെക്കുറിച്ചും നിയമത്തിൻ്റെ ഭേദഗതിയെക്കുറിച്ചുമൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ട് അതൊക്കെ അറിയാം എന്നുള്ള ധാരണയിലാണ് നമ്മളതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇത് പറയുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയും മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഞാൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാം കേരളത്തിൽ നിന്നുള്ളൊരു എം പി ആണെന്ന് ഞാൻ കരുതുന്നു കാരണം കോൺഗ്രസ്സിലെ ഏറ്റവും മുതിർന്ന ഒരു എം പി കെ സുരേഷെന്നാണ് പറയുന്നത് കെ സുരേഷ് എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് അല്ലാതെ വേറൊരു എം പി ഇല്ല സീനിയർ മോസ്റ്റ് എം പി കെ സുരേഷെന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ ഞാൻ കണ്ടു അദ്ദേഹം ജെ പി സി ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ രണ്ട് സി രണ്ടാമത്തെ സിറ്റിങ്ങിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്നല്ല അതിൻ്റെ അധ്യക്ഷനായ ജഗദംബിക പാലിനെ കണ്ടിട്ട് ഒരു നിവേദനം കൊടുത്തു അദ്ദേഹം ഏത് മണ്ഡലത്തിലെ എം പി ആണെന്ന് അറിയാലോ അതെ ഏത് മണ്ഡലത്തിലാണ് കേരളത്തിലെ മാവേലിക്കര മാവേലിക്കര എം പി ആണ് അദ്ദേഹം ജഗദീൻ ബിക പാലോട് പറഞ്ഞു ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിൽ എൻ്റെ മണ്ഡലത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾ വലിയ വിഷമത്തിലാണ് അവരെന്നെ വന്ന് കണ്ടു ഒരു തരത്തിലും ഈ നിയമം പാസാക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു എൻ്റെയും നിലപാട് അതുതന്നെയാണ് അത് ഞാൻ അവർ നൽകിയിട്ടുള്ള നിവേദനങ്ങൾ ഞാൻ ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നുവെന്ന് കെ സുരേഷ് കെ സുരേഷ് എന്ന് പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനോട് പോയി കണ്ട് കൊടുത്തു എന്നാണ് ഒരു വാർത്ത അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പെന്ന് പറഞ്ഞാൽ മൂന്ന് എട്ട് നാൽപ്പത് വകുപ്പുകളാണ് അപ്പോൾ അതനുസരിച്ച് മൂന്നാം വകുപ്പ് പ്രകാരം വക്കഫ് അങ്ങ് തോന്നുന്നു വക്കഫിന് തോന്നിയാൽ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വക്കഫ് സീംസ് വക്കഫിന് തോന്നിയാൽ മതി ഈ പ്രോപ്പർട്ടി വക്കഫിൻ്റെ ആണ് എന്ന് തോന്നിയാൽ അത് വക്കഫങ് ഏറ്റെടുക്കും പിന്നെ നോട്ടീസ് കൊടുത്തും ഒഴിപ്പിച്ചാൽ മതി സിനുവിൻ്റെ പ്രോപ്പർട്ടി വക്കഫിന് തോന്നി അത് വക്കഫിന് അവകാശപ്പെട്ടതാണ് സിനു നോട്ടീസ് വരുന്നു എവിക്ഷൻ നോട്ടീസ് വരുന്നു വിതിൻ തേർട്ടി ഡേയ്സ് ബീഹാറിലെ ഗോവിന്ദപൂർ ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ കൊടുത്ത നോട്ടീസ് നമ്മൾ പറഞ്ഞു അതെ തമിഴ്നാട്ടിലൊരു ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞു ചെറായി മുനമ്പത്തെ വേളാങ്കണ്ണി പള്ളിക്കും ഒരു പരിശാലനും അതിനോട് ചേർന്നുള്ള ആശ്രമത്തിനും നാനൂറോളം വീടുകൾക്കും നോട്ടീസ് കൊടുത്ത് നമ്മൾ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് അത് വക്കഫ് നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസ് കിട്ടുന്നത് ഇറങ്ങിക്കൊടുക്കണം മറ്റ് നിയമങ്ങൾ അനുസരിച്ച് പിന്നെ ഈ പ്രോപ്പർട്ടി തൻ്റെതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരുടെയാണ് ഉടമസ്ഥൻ്റെ ഉടമസ്ഥൻ്റെയാണ് അപ്പം അങ്ങനെ ഒരു സ്ഥാപനം ഇന്ത്യയിലെ നിയമപ്രകാരം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കാൻ നോട്ടീസ് കൊടുത്താൽ പിന്നെ ആ വസ്തു ആ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ കോമൺ സെൻസ് അനുസരിച്ച് ആർക്കും അറിയാം പിന്നെ അത് വിൽക്കാൻ പറ്റില്ല പണയം വെക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഏറ്റെടുക്കപ്പെടുന്ന ഭൂമി മഹാപുരുഷവും ആ മുസ്ലിമുകളുടെ ആവാം ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയൊക്കെ ഭൂമിക്ക് ഇങ്ങനെ വക്കഫ് നോട്ടീസ് കൊടുക്കാം അപ്പം ഇന്ന് ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയൊക്കെ ഭൂമി അന് എപ്പോൾ വേണമെങ്കിലും വക്കഫിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു നിയമം മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ അത് മാറ്റരുതെന്ന് ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് കൊണ്ട് ജയിച്ച മാവേലിക്കര എം പി പാർലമെന്ററി കമ്മിറ്റിയോട് പോയി പറഞ്ഞിരിക്കുന്നു ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമിയെ അകാരണമായി ചോദ്യം ചെയ്യാനാവാതെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഈ നിയമം മാറ്റെടുത്തത് നിർത്തണമെന്നില്ല നിലനിർത്തണമെന്ന് അപ്പോൾ മാവേലിക്കരയിലെ വോട്ടർ ബാർ ഈ കെ സുരേഷ് എന്ന് പറയുന്ന മഹാനായ എംപിയുടെ ഈ നിലപാട് അറിയണം നമ്മുടെ നാട്ടിലെ പത്രങ്ങളൊന്നും പറയില്ല ഒന്നാമത്തെ കാര്യം കഴിഞ്ഞേ ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിമൂന്ന് തിരഞ്ഞെടുപ്പിന് കേടികൊട്ട് ഉയരുന്ന സമയം മൻമോഹൻ സിംഗ് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് സർക്കാരാണ് യു പി എ സർക്കാരാണ് ഈ വക്കഫ് നിയമത്തിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തത് ആരുടെ ഭൂമിയും വക്കഫ് വക്കഫിനെ ഏറ്റെടുക്കാം അതിന് ഇന്ത്യയിലെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല വക്കഫ് ട്രിബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പോലും അതിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള വ്യവസ്ഥയോടെ പാർലമെൻറ്റിൽ ഈ നിയമം പാസാക്കിയത് യു പി എ സർക്കാരാണ് രാഹുൽ ഗാന്ധിയുടെ സർക്കാരാണ് സോണിയാഗാന്ധിയുടെ സർക്കാരാണ് അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് അന്ന് എറണാകുളം എം പി ഐ ബി ഈടനും പാർലമെൻറ്റിലുണ്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷും ഉണ്ടായിരുന്നു അല്ലേ അതെ അപ്പോൾ ഇത്രയും ഓർമ്മ വെക്കുക അന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ദില്ലിയിലെ നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ണായ സ്ഥലങ്ങൾ മൻമോഹൻ സിംഗ് കോൺഗ്രസ് യു പി എ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ ഐ ബി ഈടൻ ഇവരൊക്കെ പ്രതി നിദാനം ചെയ്യുന്ന സർക്കാർ ദിൽ ദില്ലിയിലെ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വക്കഫിന് പതിച്ചു കൊടുത്തു ഇലക്ഷന് തൊട്ടു മുമ്പ് എലക്ഷന് തൊട്ടു മുമ്പ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകഴിഞ്ഞ് ഇലക്ഷനിൽ അവർ തോറ്റുപോയി മോദി സർക്കാർ അധികാരത്തിൽ വന്നു എന്നാൽ ഇതുവരെ ആരും പറയാത്ത ഒരു ഡെവലപ്മെൻ്റ് അതിലുണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെ വക്കഫിൻ്റെ നോട്ടീസ് കിട്ടിയാൽ പെരുവഴിയാധാരമായി പോകുന്ന ഈ നാട്ടിലെ മുസ്ലീമുകളല്ലാത്ത എല്ലാ ജനവിഭാഗങ്ങൾക്കും ആഹ്ലാദിക്കാൻ ആഹ്ലാദിക്കാൻ പൂർണ്ണമായിട്ടല്ല ഒരു പ്രത്യാശയുടെ കിരണം കിട്ടുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് അത് ആരും പറഞ്ഞില്ല പറയത്തില്ല കാരണം എന്തറിയോ മുസ്ലിങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ വക്കഫ് ബോർഡിനെതിരാണ് അതുകൊണ്ട് മാധ്യമങ്ങളിലും വരില്ല അല്ല അതുകൊണ്ട് വരേണ്ടതാണ് കൊണ്ടാടേണ്ടതായിരുന്നു വക്കഫ് ബോർഡിനെതിരെ അനീതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വരേണ്ടതാണ് പക്ഷെ അത് വരാത്തതിന് കാരണം എന്താ അറിയാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കി സ്ഥലങ്ങളിലോടും ചെയ്യണം മറ്റിടങ്ങളിലും കേന്ദ്ര സർക്കാർ ചെയ്യണം എന്നൊരു ആവശ്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്നില്ല എന്താണെന്നറിയോ അങ്ങനെ മൻമോഹൻ സിംഗ് വിട്ടുകൊടുത്ത നൂറ്റി ഇരുപത്തി മൂന്ന് പ്രോപ്പർട്ടീസ് കേന്ദ്ര സർക്കാർ തിരിച്ചെടുത്തു സാധാരണ അങ്ങനെ വക്കഫിന് കൊടുത്തിട്ട് എടുക്കാൻ പറ്റുമോ അതിന് കാരണം അതിനകത്ത് കൊടുത്തതിനകത്ത് അത് ഡൽഹിയിലെ പൗരാണികമായ ചില മോസ്കുകൾ ചില ദർഗകൾ ചില സെമിട്രികൾ സെമിറ്ററികൾ ഇപ്പം നമ്മൾ ജൂതന്മാരൊക്കെ ഇവിടെ വിട്ടു പോയില്ലേ എറണാകുളത്ത് എറണാകുളത്ത് കോൺവെൻ്റ് ജംഗ്ഷനിൽ ഒരു ജൂത സെമിറ്ററി എറണാകുളത്ത് അവിടുന്ന് കുറച്ചുകൂടെ വിട്ടുമാറിയുമ്പോഴത്തേ കലൂർ ഖത്തർക്കടവ് റോഡിൻ്റെ അടുത്തുള്ള പാലാരിവട്ടം ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ജൂത സെമിറ്ററി ഉണ്ട് സിനഗോകളുള്ള മട്ടാഞ്ചേരിയിലുണ്ട് ഇതൊക്കെ പരിപാലിക്കപ്പെടുന്നുണ്ട് ചരിത്ര സ്മാരകം എന്ന നിലയിൽ പരിപാടി പരിപാലിക്കപ്പെടുകയാണ് അപ്പോൾ ചരിത്ര സ്മാരകങ്ങളുടെ പരിധിയിൽപ്പെടുന്ന ഈ പ്രോപ്പർട്ടികളാണ് കൊടുത്തത് കാരണം മുഗളന്മാരുടെ കാലത്തുണ്ടായിരുന്ന സാധനങ്ങളാണ് അത് കൊടുത്താൽ കോടിക്കണക്കിന് വില കിട്ടും വക്കഫന് അത് അത് ചരിത്ര സ്മാരകങ്ങളുടെ ഒരു സ്വഭാവം കൂടി ഉള്ളതുകൊണ്ട് കേന്ദ്രം ഇങ്ങോട്ട് എടുത്തു എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ വക്കഫ് സംബന്ധിച്ചില്ല വക്കഫതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി പുതിക്കുക കാരണം ഞങ്ങൾക്ക് പരിപൂർണ അധികാരമുണ്ട് അതുകൊണ്ട് കേന്ദ്രം ഏറ്റെടുത്തത് തെറ്റാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വക്കഫ ഹൈക്കോടതി പോയിട്ടുണ്ട് അപ്പം ഈ കേന്ദ്രത്തിന് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നീ കോടതി തീരുമാനിക്കും പക്ഷേ ഞാനത് കാണുന്നത് വളരെ പോസിറ്റീവായ ഒരു സ്റ്റെ സ്റ്റെപ്പായിട്ടാണ് കാരണം വലിയ ആക്ഷേമമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന് പത്ത് വർഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിട്ടും ഈ നിയമത്തെ തൊട്ടില്ല അതെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് ജെ ഡി യുവിൻ്റെയും മറ്റേ ടി ടി ഡി പി യുടെയും ഭരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നാൽ അത് പാസ്സാക്കാനുള്ള ബുദ്ധിമുട്ട് ചില സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളുണ്ട് കഴിഞ്ഞ രണ്ടാമത്തെ ജെ പി സി സിറ്റിംഗ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി സിറ്റിങ്ങിൽ ജനതാദൾ യുണൈറ്റഡും അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ചന്ദ്രബാബു നായിഡിൻ്റെ പാർട്ടിയും ഈ നിയമം നടപ്പാക്കരുത് എന്ന് ജെ പി സിക്ക് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സാവില്ല പക്ഷേ അതുകൂടെ കണക്കാക്കിയിട്ടാണോ എന്നറിയില്ല കേന്ദ്രം നൂറ്റി ഇരുപത്തി മതി പ്രോപ്പർട്ടികൾ വക്കഫിന് കൊടുത്ത് കേന്ദ്രം ഇങ്ങോട്ടേറ്റെടുത്തു ഇനി കോടതി കാണാമെന്ന് പറഞ്ഞിരിക്കുക അതായത് ഈ ജെ പി സി യുടെ മുമ്പാകെ ഇരിക്കുന്ന ഈ ബില്ല് ഒരു തർക്ക വിഷയമായി പാർലമെൻറ്റിൽ വന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമയുദ്ധത്തിനുള്ള നിയമ യുദ്ധത്തിനുള്ള വഴി നരേന്ദ്രമോദി തുറന്നിട്ടുണ്ട് അതൊരു പ്രത്യാശയ്ക്കുള്ള വഴിയാണ് അതാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ നിരാശപ്പെടേണ്ട മോദി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ അറിയണം മോദി കുറ്റം പറഞ്ഞൊരു കാര്യമില്ലല്ലോ ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നമ്മൾ അത് എനിക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്ന സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബഹുമാന്യനായ പ്രേക്ഷകരുണ്ട് തിരുവനന്തപുരത്താണ് അദ്ദേഹം നമ്മൾ ടി ജിയുമായി നമ്മൾ നാലഞ്ച് വീഡിയോ ചെയ്തു വക്കഫ് ഇഷ്യൂവിൽ ടി ജിയും ഞാനും കൂടെ സംസാരിക്കുന്ന ഒരു സംഭാഷണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സംപ്രേഷണം ചെയ്തു അതിലിപ്പോൾ ടി ജി ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ടി ജി ഇങ്ങനെ വക്കഫ് ട്രിബ്യൂണലാണല്ലോ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാളുടെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ സിരുവിൻ്റെ പ്രോപ്പർട്ടി ആവട്ടെ വക്കഫ ഒരു നോട്ടീസ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് വലിയ അനീതിയല്ലേ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകണ്ടേ ആ വ്യവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ് വക്കഫ് ട്രിബ്യൂണലിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ ജൈനൻ്റെയോ സിഖുകാരൻ്റെയോ ഒക്കെ പ്രോപ്പർട്ടി വക്കഫ് ഏറ്റെടുത്താൽ അത് അവർക്ക് കൊടുക്കണോ ഞങ്ങൾ തന്നെ കൈ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലീങ്ങൾ മാത്രമുള്ള ഒരു ബോഡിയായിരിക്കും അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത് അത് ഭേദഗതി ചെയ്തിട്ട് ഈ ട്രിബ്യൂണൽ ഉൾപ്പെടെ വക്കഫിന്റെ ചുമതലക്കാരായിട്ട് ആര് വരണമെന്ന് പറഞ്ഞത് മറ്റു മതസ്ഥരും വരണം പറഞ്ഞാൽ മറ്റുള്ള മതക്കാരുടെ ഭൂമി ഏറ്റെടുക്കും അതുകൊണ്ട് ഓടിക്കാത്ത ഒരു ജനാധിപത്യപരമായി എല്ലാവർക്കും പ്രാതിനിധ്യം വരണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതാണ് ഇവർ സമ്മതിക്കാത്തത് അതാണ് ഇവരുടെ പ്രശ്നം ഇവർക്ക് ആരുടെ ഭൂമി എടുക്കണം ഉൾപ്പെടുത്താൻ പറ്റില്ല പറ്റും ഉൾപ്പെടുത്തി ഞങ്ങൾ തന്നെ തീരുമാനിക്കും ദാമോദരന്റെയും ജേക്കബിൻ്റെയും കുഷൻ സിങ്ങിൻ്റെയും ഭൂമി വക്കഫെടുക്കണമെന്ന് ഞങ്ങൾ വക്കഫിലുള്ള ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെ തീരുമാനിക്കും എന്ന് പറയുന്ന അനീതി നിലനിർന്ന് കിട്ടണം എന്നാണ് ഇവരുടെ ആവശ്യം അതങ്ങനെ തന്നെ അനുവദിച്ചു കൊടുക്കണം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷും പറയുന്നത് അപ്പോൾ അന്ന് ടി ജി പറഞ്ഞു അതൊന്നും പേടിക്കേണ്ട കാര്യമില്ലതെ നമ്മുടെ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതികൾക്കും ചില പ്രത്യേക അധികാരങ്ങളുണ്ട് ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് അനുസരിച്ച് ഹൈക്കോടതിക്ക് ഏത് നിയമത്തിലും കയറി ഇടപെടാം ഏത് കാര്യത്തിൽ ഇടപെട്ട് ഉത്തരവിടാനുള്ള അൺലിമിറ്റഡായ അധികാരങ്ങളുണ്ട് എന്ന് പറയുന്നു ശരിയാണ് പക്ഷേ അത് അങ്ങനെയല്ല അതിൻ്റെ സ്റ്റാറ്റസ് അത് എന്നോട് നമ്മുടെ സ്റ്റാലിൻ ദേവൻ്റെ ഉള്ള പ്രേക്ഷകർ എന്നെ അറിയിച്ചു അദ്ദേഹം എനിക്ക് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി അയച്ചു തന്നു അതായത് ബോർഡ് ഓഫ് വക്കഫ് വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളിലെ വക്കഫ് ബോർഡും അനീസ് ഫാത്തിമ ദേവി എന്ന് പറയുന്ന ഒരാളും തമ്മിലുള്ള കേസാണ് അനീസ് ഫാത്തിമയും തമ്മിലുള്ള ഒരു കേസ് അത് ആ കേസ് സിവിൽ അപ്പീൽ നമ്പർ അമ്പത്തിരണ്ട് തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി നാലായിട്ട് സുപ്രീം കോടതി കൊടുത്തൊരു കേസാണ് അതിൽ വിധി വന്നത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി മൂന്നിന് വിധി വന്നു വിധി പറഞ്ഞത് വളരെ അറിയപ്പെടുന്ന ഒരു ജഡ്ജിയായ ജസ്റ്റിസ് മാർക്കണ്ടേയ കൺജു അതിൻ്റെ എട്ടാമത്തെ പാരഗ്രാഫിൽ എട്ട് പത്ത് പതിനേഴ് പാരഗ്രാഫുകൾ അതുമാത്രം എടുത്താൽ മതി വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്താ പറ്റിയത് ഏതാണ്ട് അറുന്നൂറോളം കേസുകളിപ്പോൾ അറുന്നൂറ്റി പത്തോളം കേസുകൾ ഇപ്പോൾ വക്കഫ് ബോർഡ് നേരിട്ട് വസ്തുവകകൾ ഏറ്റെടുത്തതിനെതിരെ ഹൈക്കോടതികളുടെ പരിഗണനയിലുണ്ട് ഇതുവരെ എത്തിയിട്ടില്ല ആളുകൾ പൂണ്ടു ഹൈക്കോടതിക്ക് ടു ട്വൻറ്റി സിക്സ് ആർട്ടിക്കൾ ടു ട്വൻറ്റി സിക്സ് പ്രകാരം കേസ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ അവർക്ക് എന്താ ഒരു പക്ഷേ ശരിയായ നിയമോപദേശം കിട്ടിക്കാണത്തില്ല അല്ലെങ്കിൽ വക്കീൽ അവരൊന്ന് വലപ്പിക്കാൻ തീരുമാനിച്ചതായിരിക്കാം കാരണം ഈ പറയുന്ന സിവിൽ അപ്പീൽ അമ്പത്തിരണ്ട് തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി നാലിലെ വിധി പ്രകാരം ഇവർക്ക് ഹൈക്കോടതി പോകാൻ കഴിയില്ല അതറിയാതെയാണ് അറുന്നൂറ്റി പത്തോളം ഹർജികൾ ഹൈക്കോടതികൾ വിവിധ ഹൈക്കോടതികൾ കിടക്കുന്നത് ഇനി മാർക്കൻ ഡേ ഗഡ്ജു എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിലെ എട്ടാമത്തെ പാരഗ്രാഫ് പറയുന്നു വളരെ കൃത്യമായി പറയുന്നു ഇത്തരം കേസുകൾ ത കൊടുക്കേണ്ടത് ഹൈക്കോടതിയിലല്ല വക്കഫ് ട്രിബ്യൂണലാണ് ഇപ്പോൾ വക്കഫ് ഇവരുടെ പ്രോപ്പർട്ടി ഏറ്റെടുക്കാനായിട്ട് നോട്ടീസ് കൊടുത്ത് ഒഴിയാൻ നോട്ടീസ് കൊടുത്തപ്പോൾ അവർ ഓടിപ്പോയി ഹൈക്കോടതി ചെന്നിട്ട് ആർട്ടിക്കൽ ടു ട്വൻറ്റി പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനിശ്ചിത പ്രകാരം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതി അതിൻ്റെ വിധിന്യായത്തിൽ മാർക്കൻ്റെ ജഡ്ജുവിൻ്റെ വിധിന്യായത്തിൽ എട്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ഇത്തരം ഹർജികളുമായി വരേണ്ടത് എവിടെയല്ല വക്കഫ് ട്രിബ്യൂണലാണ് പത്താമത്തെ പ്രാവശ്യ പാരഗ്രാഫ് പ്രകാരം പറയുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ നേരിട്ട് കേസ് കൊടുക്കാൻ കഴിയില്ല ഈ വക്കഫിനെതിരെ വക്കഫിനെതിരെ കൊടുക്കാൻ കഴിയില്ല സുപ്രീം കോടതി വളരെ അസന്നിഗമായി പറയുകയാണ് ആ വിധി ഇതുവരെ മാറിയിട്ടില്ല സുപ്രീം കോടതി വിധിയുടെ ഇങ്ങനെ കിടക്കുകയാണ് അതായത് വക്കഫ് തൻ്റെ പോണം ടു പ്രകാരം നിങ്ങൾക്ക് ഹൈക്കോടതികളെ സമീപിക്കാൻ കഴിയില്ല ഇനിയോ പാരഗ്രാഫ് പതിനേഴിൽ അതായത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയുക നിങ്ങളുടെ പ്രോപ്പർട്ടി എടുത്തത് സംബന്ധിച്ച് ആ ട്രിബ്യൂണലിൻ്റെ വിധിയിൽ നിങ്ങൾക്കെന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോവാം ട്രിബ്യൂണലിൻ്റെ രേഖകളൊക്കെ വിളിച്ചു വരുത്തി ഹൈക്കോടതിക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങൾ ആദ്യം എവിടെ പോകണം അതായത് ട്രിബ്യൂണലിൻ്റെ വിധിയിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ സമീപിച്ചാൽ ആ രേഖകൾ ഹൈക്കോടതിക്ക് വേണ്ട വിളിച്ചു വരുത്തി പരിശോധിക്കാം അപ്പോഴും ട്രിബ്യൂണലിൽ എത്തണം അതായത് ട്രിബ്യൂണലിൽ പോകണമെന്നാണ് അപ്പോൾ അതിൽ അത് ചൂണ്ടിക്കാട്ടിയിട്ട് കോടതി പറയാണ് പാർലമെന്റ് ഈ നിയമം ഉണ്ടാക്കിയത് നിങ്ങളാരും നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കരുത് എന്ന് കരുതി തന്നെയാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ തന്നെ നിങ്ങൾ പോണം എന്ന് പറഞ്ഞാണ് മാർക്കൻ്റെ കഡ്ജു അന്ന് പ്രോപ്പർട്ടി ഏറ്റെടുത്തതിനെതിരെ പശ്ചിമബംഗാളിൽ അനീസ് ഫാത്തിമ കൊടുത്ത ഹർജി സിവിൽ അപ്പീൽ തള്ളിയത് എങ്ങനെയുണ്ട് അപ്പോൾ ടു ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന വകുപ്പനുസരിച്ച് വിപുലമായ അധികാരങ്ങൾ ഹൈക്കോടതിക്കുണ്ട് സമാനമായ അധികാരങ്ങൾ സുപ്രീം കോടതിക്കുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ തൊണ്ണൂറ്റഞ്ചിൽ കോൺഗ്രസ് സർക്കാർ സോണിയ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസ് കൊടിക്കുന്നലിൻ്റെ കോൺഗ്രസ് കെ സി വേണുഗോപാലിൻ്റെ കോൺഗ്രസ് ഹൈബ്രീഡിൻ്റെ കോൺഗ്രസ് ഉണ്ടാക്കിയ ഈ നിയമം പരിശോധിച്ചിട്ട് സുപ്രീം കോടതി പറയുന്നു നിങ്ങൾക്ക് വക്കഫ് ട്രിബ്യൂണലിൽ തന്നെ പോയേ പറ്റൂ അവിടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അവർ തീരുമാനിക്കും തീരുമാനിച്ചിട്ട് വല്ല പരാതി ഉണ്ട് വന്നാൽ ഞങ്ങൾ നോക്കാം അങ്ങനെ വക്കഫ് അസ് അമുസ്ലിമായ ഒരാളുടെ വസ്തുവക തോന്നും പിടിച്ചെടുക്കാൻ വക്കഫിന് അധികാരമുണ്ടായിട്ട് അക്കാര്യം തീർപ്പ് കൽപ്പിക്കാൻ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ബോർഡ് ഒരു ട്രിബ്യൂണൽ തീരുമാനിച്ചാൽ ശരിയാവില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് കാരണം അവർ പിടിച്ചെടുക്കുന്ന ഭൂമി മുസ്ലിമിൻ്റെ മാത്രമല്ല ഹിന്ദുവിൻ്റെ ഉണ്ട് ക്രിസ്ത്യാനിയുടെയുണ്ട് ഈ നാട്ടിലെ മുസ്ലിം അല്ലാത്ത എല്ലാവരുടെയും ഭൂമി പിടിച്ചെടുക്കാം അതിൻ്റെ തീർപ്പ് മുസ്ലിങ്ങൾ മാത്രം കൽപ്പിച്ചാൽ ശരിയാവത്തില്ല അത് ജനാധിപത്യമല്ല മറ്റുള്ളവർക്കും അവസരം കൊടുക്കണമെന്നാണ് പുതിയ നിയമ ഭേദഗതി അതോടൊപ്പം തന്നെ വക്കഫ് നോക്കിയാൽ വക്കഫിന് തോന്നിയാൽ ആരുടെയും ഭൂമി ഏറ്റെടുക്കാം എന്ന് പറയുന്ന വ്യവസ്ഥയും മാറ്റാൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ബില്ലിൽ മോദി വിഭാവനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊന്നും മാറ്റരുത് ഈ ഭൂമി മുഴുവൻ ഇന്ത്യ മുഴുവൻ വേണമെങ്കിൽ വക്കഫിന് ഏറ്റെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും പ്രേമചന്ദ്രനും എല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ള അവസാനത്തെ നാല് മൂന്നാമത്തെ കാര്യം ഇനി ഒരു കാര്യം ഇവിടെ പറയാം വളരെ രസകരമായൊരു കാര്യമാണേ നമ്മുടെ എറണാകുളം ജില്ലയിൽ മുനമ്പത്തെ വേളാങ്കണ്ണിമാതാ പള്ളി പള്ളിയാണ് അതിനോട് ചേർന്നുള്ളൊരു ആശ്രമം പരീക്ഷകളൊക്കെ പിന്നെ അവിടെ ഒരു പത്ത് മുന്നൂറ് വീടുണ്ട് ഇത്രയും സ്ഥലം നാനൂറ് ഹെക്ടറോളം സ്ഥലമുണ്ട് നാനൂറ് ഹെക്ടറോ നാനൂറ് ഏക്കറോ സ്ഥലവും മറ്റോ ഉണ്ട് അത് ഏറ്റെടുക്കാനായിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് വർഷങ്ങളായി വക്കഫ് വക്കഫ് പക്ഷേ അവരിത് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാനുള്ള നടപടി എടുക്കാത്തതുകൊണ്ട് ഇവിടെ അവിടെ താമസിക്കുന്നുള്ളു അതിൻ്റെ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സിദ്ദിഖ് സേട്ട് എന്ന് പറഞ്ഞ ഒരാൾ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഈ സ്ഥലം കൊടുത്തതായിട്ട് രേഖയുണ്ട് ഈ ഇരിക്കുന്ന പ്രോപ്പർട്ടി വക്കഫ് ഫറൂഖ് കോളേജിന് ഫറൂഖ് കോളേജിന് അവരോട് പറഞ്ഞത്രേ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കോളേജ് ഉടങ്ങുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി വക്കഫിൻ്റെ ആയിരിക്കും കോളേജ് തുടങ്ങിയില്ലെങ്കിൽ ഇത് വീണ്ടും എൻ്റെ അനന്തരവാശികളിൽ വന്നു ചേരും ഇതായിരുന്നു വ്യവസ്ഥ അതനുസരിച്ച് ഫറൂഖ് കോളേജ് ഇവിടെ കോളേജ് ഉണങ്ങിയില്ല അപ്പോൾ എന്ത് പറ്റി സിദ് സിദ്ദിഖ് സെട്ടിൻ്റെ മക്കൾ അനന്തരാവശ്യത്തിൽ ഈ പ്രോപ്പർട്ടി വിറ്റു അപ്പോൾ വക്കഫിനൊരു കാര്യമുണ്ട് വക്കഫ് നിയമപ്രകാരം ഒരു പ്രോപ്പർട്ടി കൊടുത്താൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അതാണ് വക്കഫ് നിയമം അപ്പോൾ പക്ഷേ ഇതിനകത്ത് കണ്ടീഷൻ എന്താണ് ഇത് അള്ളായ്ക്ക് കൊടുക്കുന്നു എന്തിനാണ് അവിടെ കോളേജ് തുടങ്ങണം കോളേജ് ഉടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു എൻ്റെ അവകാശികൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അത് വക്കഫല്ല വക്കഫൻ്റെ വ്യവസ്ഥകൾക്ക് എതിരാണ് അത് വായിക്കുന്ന കാരണം വക്കഫ് നിയമപ്രകാരം കൊടുത്താൽ തിരിച്ചെടുക്കാൻ പാടില്ല പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ സന്തതി പരമ്പരകളിൽ അത് വന്നു ചേരും എന്നുള്ള വ്യവസ്ഥയുണ്ട് അപ്പോൾ വക്കഫന് ക്ലെയിം ചെയ്യാനുള്ള ഒരവകാശവും ഇല്ല അതുകൊണ്ടാണ് അവർ വിറ്റ് മറ്റുള്ളവർക്ക് തല കൈ തലമുറ തലമുറ കൈമാറി ഇപ്പോൾ ആരുടെ കയ്യിൽ വന്നത് ക്രിസ്ത്യാനികളായി വന്നത് പക്ഷെ എന്നിട്ട് പോലും ഇതാണ് വ്യവസ്ഥ എന്ന് അറിഞ്ഞിട്ട് പോലും വക്കഫ് കേരളത്തിലെ വക്കഫ് ഈ വസ്തു ഏറ്റെടുക്കാൻ നോട്ടീസ് കൊടുത്തിരിക്കുക അപ്പം വിടാതെ പിന്തുടരുക വിടാതെ പിന്തുട അപ്പം അവർക്ക് അവകാശമില്ലെന്ന് അതിൻ്റെ ഫേസി ഡോക്യുമെൻ്റ് പ്രകാരം ബോധ്യമുണ്ടായിട്ടും ഇത് വക്കഫിൻ്റെ പരിഗണനയിൽ വരത്തില്ല ആ സ്വഭാവത്തിലുള്ളതല്ല ബോധ്യമുണ്ടായിട്ടും നോട്ടീസ് കൊടുത്തു അപ്പോൾ അതല്ലാത്ത ഭൂമി വിടുമോ അപ്പോൾ ഇതാണ് വക്കഫ് നിയമ ഭേദഗതി അതിനെയാണ് നരേന്ദ്രമോദി എന്ന ഫാസിസ്റ്റ് അതിൻ്റെ ഭേദഗതി ചെയ്ത് ഈ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സി പി എമ്മുകാരും യു ഡി എഫ് എന്ന് പറയണ്ടേ രണ്ടും കൂടി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വക്കഫിനെക്കുറിച്ച് ഇനിയും 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 ഉറക്കെ സംസാരിക്കണം നമ്മളിനിയും പറയും ഇത് നമ്മൾ ഇനിയും കുറേ തുടരെ 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 കുറേ പരമ്പര പോലെ നമ്മൾ കുറേ സബ്ജക്റ്റുകൾ കുറേ സ്റ്റോറികൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയം മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് വരെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത് ശരിക്കും മറച്ചു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ എല്ലാവരും അറിയരുത് ആരാ പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുമോ ഇല്ല സർ എൽ ഡി എഫ് പറയുവോ യു ഡി എഫ് പറയുവോ എൽ ഡി എഫുകാർ പിന്നെ ഈ നിയമത്തിനെതിരെ ഒരുപാടൊന്നും വർത്തമാനം പറയുന്നേ ഇല്ല അത്രയ്ക്കെങ്കിലും നമുക്ക് സമാധാനമുണ്ട് പക്ഷെ യു ഡി എഫ് കാരണം അങ്ങനെയല്ല പരസ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ജെ പി സി അധ്യക്ഷനെ കണ്ടിട്ട് കെ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഞാൻ പോയിട്ടില്ല ജഗതം ബിക പാലിന് ഞാനൊരു നിവേദനം കൊടുത്തിട്ടില്ല എൻ്റെ മണ്ഡലത്തിലെ മുസ്ലിം സംഘടനകളുടെ കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തെറ്റ് തെറ്റുപറ്റി ഇത് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും